പത്രിക ന്യൂസ് ഈവനിംഗിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പൂർത്തിയായി. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം അടിയന്തര പ്രമേയ ചർച്ച 3.5 മണിക്കൂർ നീണ്ടു. അതാണ് അല്പസമയം മുൻപ് പൂർത്തിയായത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മുൻപ് ചൂടോടെ അവതരിപ്പിക്കാൻ അനുവാദം കിട്ടാതിരുന്ന വിഷയം ഇപ്പോൾ അവതരിപ്പിച്ചു. പ്രതിപക്ഷം ചോദിച്ചത് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങളാണോ? ജനങ്ങൾക്കറിയാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ ശ്രീ എ ഷുക്കൂർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ രജിൽ മുക്കോസ്, ഇടത് സഹയാത്രികൻ. ആദ്യം ശ്രീ എ ഷുക്കൂർ, ജനങ്ങൾക്കറിയാനുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായോ? മൂന്നേകാൽ മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അതിൽ 56 മിനിറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗം നടത്തിയിട്ടും 139 മിനിറ്റ് ഭരണപക്ഷവും പ്രതിപക്ഷവും, ഭരണപക്ഷത്തിൻ്റെ വളരെ കുറച്ച് സമയം, പ്രതിപക്ഷത്തിൻ്റെ വളരെ കുറച്ച് സമയം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും വ്യക്തമായ മറുപടി കിട്ടാതെ പോയ, അതിന് പകരം പല രൂപത്തിലും മറ്റൊരു രൂപത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉൾപ്പെടെ അത്തരത്തിലേക്ക് പോയ കാഴ്ചയാണ്. ഞാൻ ഇത് മുഴുവൻ ശ്രദ്ധിച്ച ഈ 1 മണി മുതൽ 3 മണിക്ക് അവസാനിക്കുമെന്ന് പറഞ്ഞ് 4.5 മണിക്കടുക്കുമ്പോൾ അവസാനിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ചിത്രം വ്യക്തമായി പറയാം. പ്രതിപക്ഷത്തെ അംഗങ്ങൾ ചോദ്യങ്ങൾ ഓരോന്നോരോന്നായും ചോദിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല. എന്താ അതിന് കാരണം? കാരണം ഈ ചർച്ച മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രിക്ക് അജണ്ട ഉണ്ടായിരുന്നു. അതനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ആവശ്യമായ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ വീരാരാധന ഞങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഭരണകക്ഷികൾ അംഗങ്ങൾ മറ്റേ അംഗങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു. നമുക്ക് അവരുടെ ഓരോ ചർച്ചയുടെയും അവരുടെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവരുടെ വിശദീകരണങ്ങളും കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താ ഇവിടെ സെക്ഷൻ എന്താ നിയമ പരിരക്ഷയുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ നിയമാനുസൃതമായ പരിരക്ഷയുള്ള ഒരു പ്രതിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ച് വന്ന് പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ പൂർണ്ണമായി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് പുറത്തു വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലെ സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ കേരളത്തിലെ പിണറായി സർക്കാരിന് ഇന്ന് 3.5 മണിക്കൂർ ചർച്ച ചെയ്തിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങൾ. ഇടയ്ക്ക് മുഖ്യമന്ത്രി ഒന്ന് വ്യക്തിപരമായി ചൂടാകുന്നത് കണ്ടു, അതിൻ്റെ മറുപടി പ്രസംഗത്തിൻ്റെ അവസാനം. അത് ഷാഫി പറമ്പനാണ് ഈ ഈ ഇത് സംബന്ധിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചതെങ്കിലും അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. എന്നാൽ ശ്രീ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച വ്യക്തതയോടുകൂടി ഉന്നയിച്ച പല ചോദ്യങ്ങളെയും അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തിയത് കൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ശരിയല്ല അത്. അദ്ദേഹത്തിൻ്റെ മകളെയും ഭാര്യയെയും കുടുംബത്തെയും കുറിച്ച് പരാതി പറഞ്ഞത് ഞങ്ങളല്ല, ഈ കേസിലെ സന്തത സഹചാരിയായിരുന്ന മുഖ്യമന്ത്രിയുടെ വീടുമായി ബന്ധമുള്ള, കുടുംബവുമായി ബന്ധമുള്ള, ഓഫീസുമായി ബന്ധമുള്ള സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി തന്നെയാണ്. സ്വപ്ന സുരേഷിനെ കൂടാതെ പ്രതിയായിരിക്കുന്ന മറ്റൊരാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരിക്കുന്ന ശ്രീ ശ്രീശങ്കറാണ്. അപ്പോൾ ശിവശങ്കറിൻ്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം പുസ്തക രൂപേണ എഴുതി വെച്ചതിനെ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി അതേ കൂട്ടുപ്രതി പറഞ്ഞ വെളിപ്പെടുത്തലിനെ തമസ്കരിക്കാനും അതിനെ അവഗണിക്കാനും ബോധപൂർവ്വം മുന്നോട്ട് പോകുന്ന കാഴ്ച, അതിന്
മറ്റൊരു രൂപത്തിൽ സോണിയാഗാന്ധിയുടെയിലേക്ക് ശ്രദ്ധിക്കാൻ ന്യൂനപക്ഷ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമവും മുഖ്യമന്ത്രി നടത്തി പരാജയമടയുന്നത് കാണാൻ കഴിഞ്ഞു അല്ലേ പറയുകയാണ് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല അതിനൊന്നും മറുപടി പറയാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നു ഈ CBI അന്വേഷണം എന്നുള്ളതാണ് CBI അന്വേഷണത്തിന് തയ്യാറാണോ എന്നത് പല കുറി ചോദിച്ചിരുന്നു പക്ഷേ അതിന് കൃത്യമായി മറുപടിയില്ല മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ഒരു തെറ്റായ കാര്യങ്ങൾ പറയുകയാണ് ഈ പറയുന്ന സ്വപ്ന സുരേഷും അല്ലെങ്കിൽ ഷാജ് കിരണും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുന്നില്ല എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം അത് പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പിലടക്കം ഉന്നയിച്ചിരുന്നു അതിനും മറുപടി ഉണ്ടായിട്ടില്ല അനുജ ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര പ്രമേയം ഒരു അബദ്ധമായി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത് അതിന്റെ കാരണം എന്താ അറിയോ ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിന് ആവരണ അനുമതി ലഭിക്കുമെന്ന് കാരണം ഇതിനു മുമ്പ് ഇത്ര ഒരു പ്രമേയത്തിന് ആവരണ അവതരണ അനുമതി നിഷേധിക്കപ്പെട്ടതാണ് ഇന്നലെ ഇത് അവതരിപ്പിക്കാനായിട്ട് ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളിനെ MLA ക്ഷണിച്ചപ്പോൾ നിയമസഭയിൽ നിന്നും ഒളിച്ചോടിയ പ്രതിപക്ഷ പാർട്ടിയാണ് ഇന്നലെ കേരളം കണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട ഷുക്കൂർ ഇവിടെ പറഞ്ഞു ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഏത് ചോദ്യത്തിനാണ് മറുപടി പറയാത്ത ഒറ്റ ചോദ്യത്തിനെങ്കിലും മറുപടി പറഞ്ഞില്ല എങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട ഷുക്കൂർ ചർച്ചയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം അല്ല അങ്ങയുടെ ഊഴത്തിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങ് സംസാരിക്കുമ്പോൾ മറുപടി പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല താങ്കള് താങ്കൾ എണ്ണാതെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് പറഞ്ഞു എണ്ണി എണ്ണി പറയുവാണെങ്കിൽ ഒരു കാര്യം പറയണ്ടായിരുന്നോ താങ്കള് ഉറച്ചൊക്കെ താങ്കൾ ഇവിടെ പറഞ്ഞതിൽ ഏറ്റവും മോശമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് പാർട്ടിയെ കൊണ്ടുവന്ന നടന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് വളരെ മോശമായിട്ട് ഏറ്റവും ക്രൂരമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ പോലും പറയാത്ത രീതിയിൽ അന്വേഷണ ഏജൻസികൾക്കോ മറ്റേ സ്വപ്നയ്ക്ക് പോലുമോ അല്ലല്ലോ ഞാൻ ദയവായിട്ട് നിങ്ങൾ പറയാം താങ്കളാണെങ്കിൽ ചർച്ചയെന്ന് ഞാൻ ഒഴിവാണ്ട് വരും കാരണം നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം ശൈലി ഇറക്കരുത് നിങ്ങളുടെ കോൺഗ്രസ് താങ്കൾ അങ്ങനെ ഒരാളല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട് താങ്കൾ മറന്നു പോരുത് ആ പ്രതിപക്ഷ നേതാവ് മകളെ കുറിച്ച് സുൽത്താന് കൈക്കൂലി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് അപമാനിതനാകാതിരിക്കാൻ വേണ്ടി നാണം കെട്ട് പറഞ്ഞു ഈ സ്ത്രീ പറയുന്ന ഇപ്പോൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങള് മുഴുവനും വിശ്വസയോഗ്യമല്ല എന്ന് തോന്നുന്നു എന്നൊരു വാക്ക് പറഞ്ഞു അത് ഈ വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അതിന് പ്രതിപക്ഷ നേതാവിനെ അല്ല നിങ്ങൾ കേക്കെ അപ്പൊ നിങ്ങൾ ഇന്നലെ നിങ്ങളെ അല്ല നിങ്ങളുടെ ശ്രീ രജി ലൂക്കോസ് നമുക്ക് സമയം വളരെ കുറവാണ് ഇപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല എന്നതാണല്ലോ പ്രതിപക്ഷം ഈ 3.5 മണിക്കൂർ കഴിഞ്ഞും പറയുന്നത് മറുപടി കിട്ടാത്തത് എന്തൊക്കെയാണ് എന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ അത് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ രജിലൂക്കോസ് താങ്കൾ കേട്ടോ എന്റെ ചോദ്യം ഒന്ന് ബ്രീഫ് ചെയ്യോ അതെ ഞാൻ പറഞ്ഞത് നേരത്തെ നമുക്ക് സമയം വളരെ കുറവാണ് ഈ 3.5 മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് അതിൽ ചില കാര്യങ്ങളൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ അല്പം മുൻപ് വീണ്ടും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടത് അല്ല അവർക്ക് കിട്ടാത്ത മറുപടി എന്താണെന്നുള്ള അവർ പറയുന്നില്ല അദ്ദേഹം പറയുന്നു അസംബന്ധമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മറുപടി വേണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാണ് ഇവരിപ്പോ ഏറ്റവും അല്ല അദ്ദേഹത്തിനോട് മാന്യത കാണിക്കാൻ പറഞ്ഞു ചർച്ചയിൽ അങ്ങനെയാണെന്ന് പിന്നെ അതായത് അതെ അതാണ് ശരി കാരണം മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കൊഞ്ഞനം കുത്തുന്നത് അതാ ഇപ്പൊ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ അതായത് ഈ ഷാജ് കിരണുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അതാണ് ഏറ്റവും ഗുരുതരമായിട്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ BJP താവളത്തിലുള്ള അവർ ശമ്പളം പറ്റുന്ന 3 തവണ 2 തവണ 166 കൊടുത്തിട്ട് ഇപ്പോൾ 164 കൊടുത്ത് ഇപ്പോൾ വീണ്ടും കൊടുത്ത് അവരെ കൊണ്ട് കൊടുപ്പിച്ച് തിരക്കഥ എഴുതിയ BJPയുടെയും RSSന്റെയും എന്താ പറയുക അവരുടെ തിരക്കഥയിൽ നാട്ടിക്കാരും ആട്ടക്കാരുമായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തെ നേതൃത്വം കൊടുക്കുന്ന ഈ പാർട്ടി ഈ ഷാജ് കിരണെ വെച്ചുകൊണ്ട് പോലും ആ സ്ത്രീയുടെ വാക്കുകൾ എന്താ പറയുക ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർ അവകാശമായ നാടത്തിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞതാണ് അത് നമുക്ക് തന്നെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ ആ മനുഷ്യൻ ആരുടെ ആളാണ് അയാൾ BJPയുടെ പ്രവർത്തകനാണ്
അയാൾ ബി ജെ പിയുടെ കർണാടക സംസ്ഥാന മന്ത്രിയുമായിട്ട് ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല? ഇയാൾ ഒരു ഇടനിലക്കാരന്റെ റോൾ ചമഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് അപകീർത്തികരമാണല്ലോ. എന്തുകൊണ്ട് നടപടിയിലേക്ക് പോകുന്നില്ല? അല്ല, അത് അറിഞ്ഞില്ല വിവരങ്ങൾ. അയാളെ പോലീസ് ചോദ്യം ചെയ്തു, അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളെ താമസമില്ലാതെ തന്നെ അയാളുടെ പേരിലുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇത് ഇപ്പോഴും ഇങ്ങനെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനൊരു താമസം വിന എന്നാണ് താങ്കൾക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നത്? അതാണ് അതിനകത്തൊക്കെയുള്ള പ്രതിപക്ഷം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് ഫോണുമായി പോകാൻ സാധിച്ചത്? ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതിന് ശേഷം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഷാജ് കിരൺ എന്നുള്ളത് ഇടനിലക്കാരനൊന്നുമല്ല, അങ്ങനെ ഒരു കഥ പോലും ഇല്ല, അതൊക്കെ കെട്ടുകഥയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നമ്മൾ കേട്ടതുമാണ്. ഇപ്പോൾ നിയമസഭയിൽ വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമല്ലേ, ആ മനുഷ്യൻ അവരുടെ ആളാണെന്നുള്ള ഒരു ചിത്രങ്ങൾ സഹിതമായി എവിഡൻസോട് കൂടി പുറത്തുവിട്ടു. സന്ദീപ് ആര്യ എന്ന് പറയുന്ന മുൻ ബി ജെ പിയുടെ വക്താവ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായിട്ട് സംഭവിച്ചു. എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഞാൻ മന്ത്രിയെ കാണാനായിട്ട് അവിടെ പോയി, അദ്ദേഹവുമായിട്ട് തന്നെ കണക്ഷൻ ആയിരുന്നു. അയാള് അത് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് എന്താ സംശയമുള്ളത്? തന്നെയുമല്ല, ഈ മനുഷ്യനെ സംബന്ധിച്ചോളം ഇയാൾ ജയ്ഹിന്ദ് എന്ന് പറയുന്ന ചാനലിൽ പ്രവർത്തിച്ചാണ്, കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മനുഷ്യൻ, ഞങ്ങളൊക്കെ ചർച്ചയെ പറഞ്ഞില്ലേ, ഇത് RSS BJP കോൺഗ്രസ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അഭിനേതാക്കളെല്ലാം കൂടി എടുത്തൊരു തിരക്കഥയാണ്. അത് പൊടിഞ്ഞ് തകർന്നു പോയി, അതാണ് അവസാനം കൊണ്ടത്. തന്നെയുമല്ല, അനുജിക്ക് അറിയാമല്ലോ ഈ പറയുന്ന കക്ഷി ആരാണ്. ഈ സ്വർണ്ണക്കടത്തുകാർ 22 പ്രാവശ്യം സ്വർണം കടത്തി സ്വയം സമ്മതിച്ചാരാ? ഇവിടെ കേരള സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കള്ളക്കടത്തുകാരിൽ ഒരു സ്ത്രീ ആയ അവർ തന്നെ ഒരു കുറ്റവാളിയുടെ പരിപക്ഷത്തിൽ കുറ്റപത്രത്തിൽ വന്നിരിക്കുന്ന ഈ രാജ്യദ്രോഹിയായ സ്ത്രീ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. എന്താ വെച്ചിരിക്കുന്നത്? ആ ലെറ്റർ കണ്ട് എന്താണ്, BJP ഒരു എന്താ പറയുക, ഒരു സന്നദ്ധ സംഘടനയുടെ ലെറ്റർ കെട്ടിൽ, HRDC എന്ന് പറയുന്ന സംഘടനയുടെ ലെറ്റർ കെട്ടിൽ CBI അന്വേഷിക്കുന്നു പറഞ്ഞു. നിങ്ങൾ കേട്ട് കളിക്കണ്ടോ? ആ സ്ത്രീയെ സംരക്ഷിക്കുന്ന BJPക്കും ആ കേന്ദ്ര ഏജൻസിയും സ്വപ്ന സുരേഷ് അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് സംഘപരിവാർ ആണോ എന്നാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത്. അതിന് കുടപിടിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അപഹാസ്യമായ ഒരു കാര്യമായിട്ടാണ് ഭരണപക്ഷം കാണുന്നത്. ശ്രീ യേശുക്കൂർ, തീർച്ചയായിട്ടും അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാജ് കിരൺ കേൾക്കാവോ? 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 ഷാജ് കിരൺ BJP-ക്കാരനാണെന്നാണ് റെജി ലൂക്കോസ് പറയുന്നത്. ഈ BJP-ക്കാരനായ ആൾക്ക് ADGP അജിത് കുമാറും വിജയ് സാക്കറയുമായി എന്താണ് ബന്ധം? ഇവർ തമ്മിലുള്ള സംസാരം ദീർഘമായി വന്നിട്ടും അതിന് മറുപടി ഈ മുഖ്യമന്ത്രി പറയാഞ്ഞത് എന്തേ? ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ. പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇതാ പറയുന്ന ഇവര് കെട്ടി നാണം കെട്ടിരിക്കുന്നു. എന്നോടുള്ള ചോദ്യത്തിൽ താങ്കൾ ഇടപെട്ടില്ലേ? ഞാനും ഇടപെടും. കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ല സഭയിൽ. സഭാ രേഖകളുണ്ടല്ലോ, നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് ഇതിനോടകം തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഈ സ്വർണം കൊണ്ടുവന്നത് ആരാണ്? ഈ സ്വർണം കടത്ത് നടത്തുന്നത് ആരാണ്? അയക്കുന്നത് ആര്? ഇത് ആർക്കു വേണ്ടി കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? അതുപോലെ തന്നെ ഫൈസൽ ഫാരീദ് എന്തുകൊണ്ട് റെഡ് കോർണർ നോട്ടീസ് കേന്ദ്രം കൊടുക്കുന്നില്ല? ഒരു അറ്റാഷയുണ്ട്, കോൺസൽ ജനറൽ ഉണ്ട്. ഈ ഇവരുടെ പങ്കിനെ കുറിച്ചൊന്നും അതിലേക്കൊന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും പോകാത്തത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചു. ആരോടാണ്? എന്നോടാണോ? അതെ, ശ്രീ യേശുക്കൂർ താങ്കളോട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണ്ടേ?
ഞങ്ങൾ എല്ലാ ചർച്ചകളിലും ന്യൂസ് 24 ചർച്ചകളിലും ഞാൻ വന്നിരുന്ന് പറഞ്ഞില്ലേ ജനറൽ അറ്റാച്ചെ ഡിപ്ലോമാറ്റ് ഫൈസൽ ഫരീദ് സ്വർണം കള്ളക്കടത്തിന്റെ ആരംഭം എവിടെ നിന്ന് അത് കൊണ്ടുവന്നത് ആര് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് കേരള പോലീസ് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുവോ സിബിഐ അതിന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹായം വേണം നടപടി വേണം എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് ആവശ്യപ്പെടുന്നില്ല അങ്ങോട്ട് അവർ ചർച്ചയ്ക്ക് ഒടുവിലും ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മറുപടി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബാഗേജ് വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു വിഷയത്തിൽ പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് അറിയിച്ച നമ്മുടെ സമയം അവസാനിക്കുന്നു വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ ഷുക്കൂർ ഒപ്പം റജി ലൂക്കോസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.